അമരകും പൊന്നാരഞ്ച മാണിക്ക കല്ലാളെ ഇഞ്ചപ്പുകല്ലാളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം കണ്ട മാണിക്ക കല്ലാളെ ഇഞ്ചപ്പുകല്ലാളാണെങ്കിലോ റംദാൻ കരീം എല്ലാ മാണിക്ക കല്ലാൾക്കും എല്ലാവർക്കും നമ്മളെ റംദാന്റെ ആശം. അതെ അതെ, നമ്മളെല്ലാരും പിന്നെ എങ്ങനെ അപ്പൊ ഇന്നലെ ഞങ്ങള് ചെറിയ പരിപാടി ഉണ്ട്, ആ പരിപാടി കഴിഞ്ഞാണ്ട് ഇങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്നുണ്ട് പരിപാടിക്ക് പോവാൻ്റെ പരിപാടി പള്ളിക്കന്ന് നാളെ റമദാൻ ഒന്നാകുന്നു അറിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ടാങ്ക് മോറാന് പിന്നെ ബോംബ് വരും ചെയ്തിരുന്നു. ആര്? നമ്മളെ അനു ഇളയമാന്റെ മകൻ വരും ചെയ്തിരുന്നു. എന്താ? അപ്പൊ പെൽച്ചക്ക എന്നൊരു സംഭവം തന്നെയല്ലേ ജേസിയെ? ഇന്നലെ ഞങ്ങള് പെൽച്ചക്ക എന്താ തിന്നതെന്നില്ല, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്നിട്ടും കേസ് വെറൈറ്റിയാണ് കേസ് അല്ലേ? ഇജ്ജ് പെൽച്ചക്ക നീച്ചിട്ടല്ല, ഇജ്ജ ഉറങ്ങിയിരുന്നു, കൂർക്കം പൊളിച്ചാണ്ട് ഉറങ്ങിയിരുന്നത്. അപ്പൊ എന്തായാലും റമദാനാണ്, അപ്പൊ ഞമ്മള് വാക്കാലോ പ്രവർത്തിയാലോ ഞമ്മളെ എന്തേലും ഇഷ്ടങ്ങോട്ടൊക്കെ എന്തേലും ഭാഗത്ത് നിന്ന് നിങ്ങക്ക് വേണ്ടാത്തതായിട്ട് അരുതാത്ത തോന്നിയിക്കണമെന്നുണ്ടെങ്കില് നാളക്കക്ക് അള്ളാന്റെ കോടതിയിൽ വെക്കാതെ ഇവിടുന്ന് തന്നെ മാപ്പ് തന്നാണ്ട് ഞമ്മളെ ഇതൊക്കെ എന്താണ് ഇതൊന്നും ഉണ്ടാക്കണേ? അല്ല, എന്താ ഇജ്ജൊന്നും ഉണ്ടാത്തത്? ഒന്ന് ഒൻപൂറ്റാണ്ട് കൊയങ്ങിക്കാണ്, അതുകൊണ്ടാണ് ഓനെന്തോ പറ്റിയിരിക്കണം. ഓൻ ആരോ പിന്നെ കൂടോത്രം ചെയ്തോന്ന്. ഓനക്ക് ഓപ്പോ വെറും ഒരു ഇതായിക്കണ്. പക്ഷേ അങ്ങോട്ട് നോക്കണം. അപ്പൊ പുകരാള ഇൻഷാല്ല ഞമ്മളെ പിന്നെ വീഡിയോ അത് അവിടെ നിലത്ത് കിടക്കണം. ഓളതിന്റെ ഉള്ളില് കിടക്കാണ്. ഉളുപ്പുണ്ടോ ആർക്ക്? ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ? ഇവ എന്താ എന്ത് ഉണ്ടാക്കണത്? ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞോടോ അവനോട്. നിങ്ങൾ കണ്ടോ ഇപ്പളേ വന്ന് കൊറച്ചേരായോ? ശുണ്ടടി മോളൊക്കെ വന്നിക്കണല്ലോ. അല്ല വളച്ചോന, എന്നിട്ട് എന്ത്, എന്നിട്ട് എന്താ ഉണ്ടാക്കണ? എന്താ ഉണ്ടാക്കണത്? ഇതെന്താ വാങ്ങേ? വന്നല്ലോ. ഏയ് ഏതായാലും എന്നെ സമ്മതിച്ചിക്കണ് അല്ലേ? ഓനെ സമ്മതിച്ചിക്കണ് നമ്മള്. അപ്പൊ മാങ്ങ എവിടുന്ന് കിട്ടിയേ? എവിടുന്ന്? അല്ലല്ലോ. എങ്ങനെ ഉണ്ടാക്കല്? ഈ അനുക്കാക്കൊന്ന് എങ്ങനെ ഉണ്ടാക്കിക്കണല്ലേ? എങ്ങനെ കേക്കണോ കുഞ്ഞുട്ടിയെ? എന്നാലും നിങ്ങള് എന്ത് ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ കാരണം? ജന്തുക്കളെ, നിങ്ങൾ എത്ര കാലം ഇങ്ങോട്ട് വന്നിട്ട്? ഉമ്മാന്റെ അച്ഛത്തിന്റെ മകനാണ്. പക്ഷെ അവന്റെ പെണ്ണുങ്ങളെ ഞാൻ ഒന്ന് പറയട്ടോ, ഓള് പച്ചപ്പാവാണ്. ഇജ്ജ് തിന്നടി, ഇജ്ജ് തിന്നോ. അനക്ക് ഉളുപ്പുണ്ടായിട്ടന്നെ ഇജ്ജ് തിന്നണേ, ഇജ്ജ് തിന്നോ, ഒരു കുഴപ്പമല്ല. ഓ ഉളുപ്പില്ലാത്തോ കണ്ടല്ലേ? ഞങ്ങള് വന്ന് ഞമ്മളിവിടെ ഇല്ലാത്ത ടൈമില് ഓ അടുക്കളയിൽ കയറിയാണ്ട് ഇല്ലേ ജസ്സി എന്തൊരു തള്ളക്കോലേക്കണം. നീ മൂക്ക് ഒഴിച്ചിണ്ടോ? ഇന്ന് ആര്? അല്ല, ഇന്ന് ഞമ്മൾ ആശിക്കര് പണി കൊടുക്കാരോ? ജസിയെ
ആശിക്ക് ഒരു പണി എടുത്താലൊന്ന്. ഓം വരുമ്പോ ഓം വരൂലേ. ടാങ്ക് ടാങ്ക് ക്ലീൻ ചെയ്യണം. ഇങ്ങോട്ട് കയറാ കയറിഞ്ഞ് എന്നാച്ചായിട്ട് പോവൂല. അല്ല ആയിട്ട് പോവൂല. എട്ട് മണിക്ക് എവിടെ? ആ എന്നാ ഞാൻ കയറാൻ നോക്ക്. ഇപ്പൊ മൂക്കറ്റം അഞ്ച് അഞ്ച് സമൂസി നാല് പയമ്പൊരി നിന്ന് ഈ കുട്ടിയെ കൊടുത്ത ലൈസും നക്കുക. എന്തൊക്കെ തീരെ കാക്കാതെ ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞെത്തിയപ്പോ കൊറേ നേരമായി. അങ്ങനെ ഞങ്ങള് പൊറാട്ടയും കറി വാങ്ങിക്കൊള്ള. പക്ഷെ കടക്കാരൻ ചതിച്ചു എവിടെന്ന് അറിയുന്നത്. അപ്പം ഞാന് ഇന്നലെ ഉച്ചക്ക് വെച്ച ചോറുണ്ടല്ലോ, ആ ചോറും കറിയും കഷ്ണങ്ങളും പൊഴിച്ചതും പിന്നെ പൊറാട്ടയും ചായ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാണ് പഴം ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഞങ്ങള് കൊണ്ടുപോവാ. അല്ല ഇന്നത്തെ പെൽച്ച എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് പൈസ പായ നിന്നിരിക്കണം. ഒരു നേന്ത്രപ്പഴം പാടെ തിന്നാൻ ബാക്കിയുണ്ട്. ഇച്ച് പിന്നെ ഈ ചോറൊന്നും പറ്റൂല. ആണ് ഇച്ചിപ്പൊ പറ്റുന്നില്ലടി മോളോ. അത് ഇന്നത്തെ ഇട്ടുള്ള ഞാന് പഴയ ആളാണേ. ഇതറിച്ചോ എന്തായാലോ ഇത്ര കാലായി ഇതിന്റെ ഉള്ളില് കടക്കാൻ തുടങ്ങിട്ട്. ഇതിന് എനിക്കൊരു മോചനല്ലേ. എടി കത്തൻ തുടങ്ങ. ഏ എന്നാ തുടങ്ങണ? ഏ മാഷാ പൊതപ്പ് കീറിയിട്ടതല്ല. എല്ലാരും പോപ്പും തിരുമ്പിയേക്കള. ഇതിന് വേഗം നോക്കിയാട്ട് വേഗം പറയാം. അസ്സലാമു അലൈക്കും. ഞാൻ കല്യാണം അതെ അങ്ങനെ റിച്ചു നിസ്കരിച്ചാണ്. ലിനുവിന്റെയും ജസിന്റെയും ജി നിസ്കാരം കഴിഞ്ഞു. ഓക്കെ ജസി, റമദാൻ ഒന്നാണ് ഇന്ന്. അതാണ് ഇന്നത്തെ പെൽച്ച വളരെ ഉഷാറും ഗംഭീരവും. ചാണെങ്കിൽ വല്യന്മാരെ മാതിരി താളിപ്പും കാര്യങ്ങളൊക്കെ വേണം. താളിപ്പ് വേണം, അല്ലെങ്കിൽ മീൻ പൊരിച്ചാണോ, അല്ലെങ്കിൽ ബീഫ് വേണം, അല്ലെങ്കിൽ ചിക്കൻ വേണം. താളിപ്പ് മസ്റ്റാണ് ഇവിടെ പെൽച്ചക്ക്. അതില്ലാത്ത പരിപാടി ഇല്ല. പപ്പടയെങ്കിലും താളിച്ചു. ഇന്നലെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഒരു അയിന് പോയി. അയിന് മുന്നേ ഞങ്ങൾ ടാങ്ക് ഉണ്ടല്ലോ, അത് കഴുകാൻ നിന്നു. അങ്ങനെ ഇളയച്ച വന്നു. ആ അത് കണ്ടില്ല ഇന്നത്തെ വീഡിയോ. അപ്പോ അതൊക്കെ കൂടായിട്ട് നേരെ നോക്കി ഇന്നലെ. അപ്പൊ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ടൈം കിട്ടില്ല. അപ്പൊ ഞങ്ങൾ പൊറാട്ടയും ചിക്കൻ കറി വാങ്ങി പോന്നു. ചിക്കൻ കറി ഞാൻ പരിചയപ്പെടുത്തി നോക്കിയപ്പോ അത് കിടന്നിടും. അപ്പൊ പിന്നെ പാചകത്തിന് ഉച്ചക്ക് വെച്ച ചോറിനോട് കുഴപ്പമില്ല. ജയരിയാണ്, ജയരിക്കൊരു കുഴപ്പം പറ്റില്ലല്ലോ. അപ്പൊ ആ കറി
മീനും ഞാനും മീനും ചോറ് കഴിച്ചു. വെച്ചു രണ്ട് പൊറാട്ടയും ചായയും കുടിച്ചു, കറി ഇല്ലാതെ പൊറാട്ടയും ചായയും. കുഞ്ഞാ പിന്നെ മൈസൂർപ്പായം, ഒരു 15 മൈസൂർപ്പായം, ഒരു 5 നേന്ത്രപ്പായം കഴിച്ചില്ല. ആൾക്കാർക്ക് അറിയാം. അങ്ങനെ ആയിട്ട് നാളത്തെ പേച്ച ഉഷാറാക്കണം, നാളത്തെ നോൽമ്പ് തോറ ഉഷാറാക്കണം, എല്ലാം ഉണ്ട്. ലീന വേണമെങ്കിൽ കീറിയതും പോച്ച് കണ്ടാണ് കിടക്കണത്. റഹ്മാനെ ഒന്നും ഇല്ലെങ്കിൽ കുട്ടിക്ക് ഞങ്ങള് രണ്ടാളും പിന്നെ കിടക്കും. ഒന്നും ഉറങ്ങിയാണ്ട് ഒരു പിന്നെ എലി തൊയ്യണ മാതിരി തൊഴിലുണ്ട്. ഞങ്ങളെ രണ്ടാളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയാണ് സെന്ററിലുണ്ട്. അതായത് പുതപ്പ് ഞങ്ങൾ രണ്ടാളും ഒരു പുതപ്പുണ്ടല്ലോ, പുതക്ക അതിന്റെ അടിയിൽ ഈ പുതപ്പിന്റെ രണ്ടിന്റെയും നടുവിൽ വന്നിട്ട് കാല് പുതപ്പിന്റെ പുറത്ത്. എത്ര തണുപ്പുണ്ടെങ്കിലും ഓൾക്ക് പുതക്കാൻ പറ്റൂല. അങ്ങനൊക്കെയാണ് ഓളെ കഥ. ഏതായാലും ഇൻഷാല്ലാ പിന്നെ നാളത്തെ വീഡിയോ നമുക്ക് ഒന്നും പാടെ ഉഷാറാക്കട്ടെ. പെഴച്ചൊക്കെ എങ്ങനത്തെ പെഴച്ചാണെന്ന് കാണിച്ചല്ലേ. താളിപ്പ് അപ്പൊ ഈ വീഡിയോ ഇൻഷാല്ലാ ഞങ്ങളോട് അതിന്റെ പേര് സലാമു അലൈക്കും.